نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله എന്നാൽ നമ്മൾ പലപ്പോഴും
സ്ഥാനമതും ഗൗരവം കൊടുക്കാത്തതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളുടെയും തുടക്കവുമായി ബന്ധപ്പെട്ടതാണ്. നിയ്യത്ത് എന്നാണ് അതിനറബിയിൽ പറയാറുള്ളത്. നിയ്യത്ത് നിയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നുവരാറുള്ളത് നമസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ടും നോമ്പിന് നിയ്യത്ത് വയ്ക്കുന്നതിനെ പറ്റിയും മാത്രമാണ്. പക്ഷേ എല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്ത് വേണം എന്നത് കർമ്മങ്ങളുടെ നിർബന്ധമായ ഉപാധികളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലെ അർത്ഥം ഉദ്ദേശ്യം ലക്ഷ്യം എന്നൊക്കെയാണ്. നമ്മളെന്ത് അമല് ചെയ്താലും പ്രവൃത്തി ചെയ്താലും അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബോധം ആ കർമ്മത്തിൽ വ്യാപൃതരാകുന്നതിന് മുമ്പ് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യകർമ്മങ്ങൾക്കൊക്കെ ഇസ്ലാമിക ദൃഷ്ടിയ രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ട് എന്നും ഖുർആൻ ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ഒന്നതിൻ്റെ ഭൗതികമായ ലക്ഷ്യമാണ്. എല്ലാ കർമ്മങ്ങൾക്കും ഭൗതികമായ ലക്ഷ്യവും ഫലവും ഉണ്ട്. രണ്ടാമത്തെ ഫലം അതിൻ്റെ ആത്മീയമായ ഉഹറവിയായ ഫലങ്ങളാണ്. ഈ രണ്ടു ഫലവും ഗുണപരമായി സിദ്ധിക്കുവാൻ രണ്ട് ലക്ഷ്യങ്ങളും അനുകൂലമായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആ അമലുകൾ ഉണ്ടായിരിക്കേണ്ട, അത് ഇബാദത്തുകളായിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ, ജീവിതത്തെ അങ്ങനെ രണ്ടായിട്ട് ഇസ്ലാം വേർതിരിക്കുന്നില്ല. മനുഷ്യന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, മുക്കല്ലഫായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാ അമലുകളും ഇബാദത്തിന്റെ ഗണത്തിലാണ് പെടുന്നത്. കാരണം ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലാതെയാണ് മനുഷ്യനെ അവരെ ലോകത്തേക്ക് അയച്ചിട്ടില്ല. ഉമാഫലം ജിന്ന പോലെ ഹിംസയില്ലാതെയാകുന്നു. മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതുകൊണ്ട് ജീവിതത്തെ ഇബാദത്ത് ഇബാദത്തല്ലാത്തത് എന്ന് വേർതിരിക്കാൻ സൂക്ഷ്മമായി കഴിയുകയില്ല. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും ഇബാദത്താണ് എന്നതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതാണ് എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ലികുല്ലി ഉലാമിൻ ഇബ്നി ആദമ സദഖ, മനുഷ്യന്റെ ഓരോ സന്ധിയുടെയും അനക്കങ്ങൾക്ക് പുണ്യമുണ്ട് എന്നാണ്. വലൗ മൻ സദഖാ അഹാഖ ബിവജ്ഹിൻ തരിഖ, നീ നിന്റെ സഹോദരനോട് സുസ്മേരനായി പുഞ്ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുന്നവരെയും സദഖയാണ് ദാനമാണ് പുണ്യമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ കർമ്മങ്ങളും ഇബാദത്താണ്. ജീവിതത്തിൽ ഇബാദത്തിൽ നിന്ന് മുക്തമായ ഒന്നുമില്ല. അപ്പൊ പ്രവാചകന്റെ അച്ഛരന്മാർ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു,
ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ശാരീരിക വികാരങ്ങൾ പൂർത്തീകരിക്കുന്നതും പുണ്യമാണോ റസൂലെ? പ്രവാചകൻ അതിനോട് പ്രതികരിച്ചത്, ആ ആവശ്യം പൂർത്തീകരിക്കാൻ ഹലാലല്ലാത്ത മാർഗം ഒരാൾ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്താൽ അത് ഹറാമാണ്, തെറ്റാണ്, അതിന്റെ പേരിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കും എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ട്. അനുചരന്മാർ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ അള്ളാഹു അനുവദിച്ച വിധത്തിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒരാളിൽ മുതിരുന്ന നിമിഷവും സമയവും അവനെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ പ്രവർത്തനം ആണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, നിക്കാഹു മിൻ സുന്നതി, ആ രീതിയിലുള്ള വേഴ്ച എന്റെ ശരീരപ്പെട്ടതാണ്. പവൻ റദിവ അൻ സുന്നതി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്തു കഴിഞ്ഞാൽ ഫലൈസലിനി, അവൻ എതിർപ്പെട്ടവനല്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്ന് പുണ്യം നേടിയെടുക്കുവാൻ, പ്രതിഫലം നേടിയെടുക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളതാണ് എന്നിരിക്കെ നമുക്ക് എങ്ങനെയാണ് ആ പുണ്യം കരസ്ഥമാക്കുവാൻ കഴിയുക? അതിലുണ്ടായിരിക്കേണ്ടെന്ന ഒന്നാമത്തെ ഉപാധിയാണ് ഇവയുടെ എല്ലാം ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ളതാകുക എന്നത്. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യപ്പെട്ടുകൊണ്ട് എല്ലാ അമലുകളിലും വ്യാപൃതരാകുക എന്നതാണ് അതിനുള്ള വഴി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഐഹികമായ അവന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കാറ്. ഭൗതികമായ നേട്ടങ്ങൾക്കാണ് മനുഷ്യൻ പലപ്പോഴും മുൻഗണന കൊടുക്കാറുള്ളത്. ആ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടായിരിക്കേണ്ടുന്ന ഉഹാവിയായ ആത്മീയമായ നന്മകളെ പലപ്പോഴും മനുഷ്യർ വിസ്മരിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തൽസംബന്ധമായി പറയുകയാണ്, മൻകാന യുരീദുൽ അജ്ലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ആരെങ്കിലും ഐഹികമായി കിട്ടുന്ന നേട്ടങ്ങളാണ് തന്റെ കർമ്മങ്ങളുടെ ലക്ഷ്യമായി മുന്നിൽ വയ്ക്കുന്നത് എങ്കിൽ അവന് നാം ഉദ്ദേശിക്കുന്ന പക്ഷം അത് കൊടുക്കും. സുമ്മ ജഅൽനാ ലഹു ജഹന്നമാ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ, പക്ഷെ നാം അവന് നാളെ ഒരുക്കി വച്ചിട്ടുള്ളത് നരകമാണ്. നിന്ദിതനായിക്കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും റഹ്മത്ത് ബർക്കത്തുകളിൽ നിന്നും അകറ്റി മാറ്റപ്പെട്ടവനായിക്കൊണ്ട് അവനാ നരകത്തിൽ സത്യയും. എന്നാൽ ഒമൻ അറാദൽ ആഖിറ, ആരെങ്കിലും ആഖിറത്തിനെ കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ കാംക്ഷിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടി പണിയെടുക്കുകയും വേണം. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ ആഖിറത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കരുതൽ നിശ്ചയം അയാൾക്കുണ്ടാകണം. സ്വകാര്യക്കാരൻ കഴിവും മറ്റുള്ള അങ്ങനെയാണെങ്കിൽ അവരുടെ ശ്രമങ്ങൾ, അധ്വാനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ സ്വീകരിക്കപ്പെടുന്നതും അള്ളാഹു അതിനോട് നന്ദിപൂർവ്വം പ്രതികരിക്കുന്നതുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഐഹികത ലക്ഷ്യം വയ്ക്കുന്ന ആളുകൾ അതിനെപ്പറ്റി അപ്പൊ പറയും, ഐഹികത ലക്ഷ്യം വയ്ക്കുന്നവർക്കും പാരത്രിക നേട്ടങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന രണ്ടു കൂട്ടർക്കും ഉല്ലൻ നുമിന്തു ദുനിയാവിന്റെ നേട്ടങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും അള്ളാഹു നിശ്ചയിച്ച തോതിൽ അതിന്റെ കണക്കനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒമാക്കാൻ അഴത്താവ് അധിക മഹദൂറ, അള്ളാന്റെ അഴത്ത, അള്ളാന്റെ ഔദാര്യം അടയുവാൻ ഈ ദുനിയാവിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അമ്മ വിധിച്ച നേട്ടങ്ങളൊക്കെ ദുനിയാവിൽ കിട്ടും. ആ നേട്ടങ്ങൾ ലക്ഷ്യമറ്റവർക്കും കിട്ടും, ആ നേട്ടങ്ങൾ ലക്ഷ്യം വയ്ക്കാത്തവർക്കും കിട്ടും. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളുടെ ഒന്നും ലക്ഷ്യം ഭൗതികമാകുവാൻ പാടില്ല. ഭൗതികമായ ഫലങ്ങൾ അതുവഴി ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷെ അതാകുവാൻ പാടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഇസ്ലാമിലെ ഏറ്റവും
ത്യാഗപൂർണമായ ഒരു അധ്യായമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഈ ഹിജ്റ ദുനിയാവിന്റെ എല്ലാം അതുവരെയും താൻ സമ്പാദിച്ചു കൂട്ടിയത്, തനിക്ക് അള്ളാഹു നൽകിയത്, തന്റെ ചുറ്റുവട്ടത്തുമുള്ളത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്ന ആളുകളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നമല്ല അൽമാരു ബിനിയ മഹാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഹദീസാണ് ഇന്നമല്ല അൽമാരു ബിനിയ. എല്ലാ കർമ്മങ്ങളും ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ഉദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, നീയത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ്. മാനവം മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതവൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ദുനിയാവാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ദുനിയാവ് അവനെ കിട്ടും. ആഖിറമാണ് അവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നത് എങ്കിൽ അത് അവനെ നേടിയെടുക്കുവാൻ കഴിയും. ഫമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് എങ്കിൽ അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വമൻ കാലത്ത് ഹിജ്റത്തുഹു ദുനിയ യുസീബുഹ അബിമ്രഅത്തുൻ യതസവ്വജുഹ അബിമ്രഅത്തിൻ യതസവ്വജുഹ ഔ യൻകിഹുഹ ഒരാളുടെ ഹിജ്റ തനിക്ക് ലഭിക്കാൻ പോകുന്ന ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എങ്കിൽ ഏതൊന്നിലേക്കാണോ അയാൾ ഹിജ്റ പോയത് ആ ലക്ഷ്യത്തിൽ അയാൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് തന്റെ അനുജന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരാരാണ് ആ ഹിജ്റയിൽ പങ്കെടുത്തവർ നമുക്കൊക്കെ അറിയാം. ഒരു ഭൗതിക താല്പര്യവും ഇല്ലാത്ത ആളുകൾ ദുനിയാവിൽ തങ്ങൾ അതുവരെ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട്, വീട് ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബം ഉപേക്ഷിച്ചുകൊണ്ട്, ത്യാഗത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ത്യാഗമാണ് ഹിജ്റ എന്ന് പറയുന്നത്, വേഷത്യാഗം എന്ന് പറയുന്നത്. ഭൗതികമായ എല്ലാത്തിനോടുമുള്ള ബന്ധങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്കുള്ള പലായനമായിരുന്നു ഹിജ്റയിൽ നിന്നുള്ളത്. ആ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രഖ്യാപിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റയേക്കാൾ വലിയ പണിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഹിജ്റയോളം വലിയ ത്യാഗമൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം, അവന്റെ സ്വർഗം, അവന്റെ രക്ഷ, അവന്റെ സമാധാനം നേടിയെടുക്കുക എന്നുള്ളത് മാത്രം ആയിരിക്കണം. നാളെ പരലോകത്ത് മൂന്ന് കൂട്ടരെ അള്ളാഹു വിചാരണ കൊണ്ടുവരും. ഇന്നത്തെക്കാരല്ല അവർ, എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരല്ല അവർ. ഒന്നാമത്തെ കൂട്ടർ ശുഭദാക്കളാണ്, രക്തസാക്ഷികളാണ്, രക്തസാക്ഷിയെ കൊണ്ടുവരും. വേറൊരു കൂട്ടർ പ്രഗത്ഭരായ ആരിവുകൾ പണ്ഡിതന്മാരാണ്. വേറൊരു കൂട്ടർ ധാരാളം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം ചെലവഴിച്ച ഉദാരമതികളായ ആളുകളാണ്. ഈ മൂന്ന് കൂട്ടരെയും അള്ളാഹു വിചാരണ ചെയ്തുകൊണ്ട് ഒന്നാമത്തെ ആളോട് ഷഹീദിനോട് ചോദിക്കും, ഞാൻ നിനക്ക് കായികമായ ശേഷി നൽകി, ആരോഗ്യം നൽകി, വലിയ കായിക മിടുക്ക് നൽകി. നീ നിന്റെ ആരോഗ്യം, നിന്റെ ശരീരം, നിന്റെ കായബലം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്, വിനിയോഗിച്ചത് എന്ന് അള്ളാഹു അയാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്റെ വസ്ത്രം കാണിക്കും, തന്റെ ശരീരത്തിന്റെ മുറിപ്പാടുകൾ കാണിക്കും, അതിൽ നിന്ന് ഒഴുകുന്ന രക്തം കാണിച്ചു കൊടുക്കും. പരശുരാമുരാൻ നീ ഇത് കാണുന്നില്ല, എന്റെ ശരീരം മുറിഞ്ഞിരിക്കുന്നു, എന്റെ വസ്ത്രമൊക്കെ രക്തഭംഗീരമാണ്. ഞാൻ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും വധിക്കുകയും അങ്ങനെ വധിക്കപ്പെട്ട് ഷഹീദായിട്ടാണ് എത്തിച്ചേർന്നിട്ട് പറഞ്ഞത്. കഥത്ത അള്ള പറയും, നീ കളവാണ് പറഞ്ഞത്. നീ ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുകയും രക്തസാക്ഷിയൊക്കെ ആവുകയും ഒക്കെ ചെയ്തത് നീ ഉക്കാല അന്നട്ട ജനീവും മരണശേഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കെ നീ വലിയ ധൈര്യവാനായിരുന്നു എന്ന് ധീരനായിരുന്നു എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ലോകമാന്യത ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്തത്. ഒക്കത്ത് തീര അത് പറയപ്പെട്ടിട്ടുണ്ട്. നിനക്ക് ശേഷം രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിന്നെ ഷഹീദ് എന്ന് ആളുകൾ അനുസ്മരിച്ചിട്ടുണ്ട്. നീ അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ പറ്റിയിട്ടുണ്ടാകാം, പക്ഷേ നീ ലക്ഷ്യം വെച്ചത് ദുനിയാവിൽ നിനക്ക് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് എന്റെ എടുക്കൽ ഒന്നുമില്ല. അവനെ കൈകാലുകൾ ശ്രദ്ധിച്ചുകൊണ്ട്
മാലാക്കന്മാർ നരകത്തിലേക്ക് എറിയും എന്ന് പഠിപ്പിക്കാൻ ഷഹീദിന്റെ അവസ്ഥ. രണ്ടാമത്തെ പുത്രൻ ആരി പണ്ഡിതൻ വരും, വലിയ പ്രഭാഷകനാണ്, പ്രബോധകനാണ്, ഗ്രന്ഥകാരനാണ്. അപ്പോ അപ്പൊ ചോദിക്കും, ഞാൻ നിനക്ക് എഴുമ തരും, നീ എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത്? അപ്പൊ പഠിച്ചവനെ നീ കണ്ടില്ലേ, ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങൾ, എന്റെ കയ്യിലെ തഴമ്പും, എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയത്, എന്റെ യാത്രയിലൊക്കെ നിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? അപ്പൊ അപ്പൊ പറയുന്ന നീയും കളവാണ് പറഞ്ഞത്. നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എഴുതുകയും പ്രസംഗിക്കുകയും പ്രബോധന പ്രവർത്തനം നടത്തുകയും വിദ്യാഭ്യാസ അധ്യയന ബുദ്ധി ഏർപ്പെടുകയും ഒക്കെ ചെയ്ത് നീ ഉപ്പാല അന്നക്കാര്യമുണ്ടാവും, നീ ഒരു ആര്യമാണെന്നും നീ നന്നായി വായിക്കുന്നവനാണെന്നും ഖുർആൻ ഓതുന്നവനാണെന്നും ഒക്കെ ആളുകൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തത് ഇല്ല ദുനിയാഗ്രഹങ്ങളിലുള്ള ഖ്യാതിനുണ്ടായിരുന്നു. അതിനെപ്പറ്റി പ്രഗത്ഭനായ പണ്ഡിതൻ എന്ന്, പ്രഗത്ഭനായ വാഗ്മി എന്ന്, പ്രഗത്ഭനായ എഴുത്തുകാരൻ എന്ന് നീ ജീവിച്ചിരിക്കെ തന്നെ നീ കേൾക്കുകയും നീ അതിൽ ആനന്ദം പുളകിതനാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് കിട്ടേണ്ടതൊക്കെ ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ നിനക്ക് വേണ്ടി ഇവിടെ ഒന്നുമില്ല. അയാളെയും നേരത്തെ ഷഹീദിനെ ചെയ്തതുപോലെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് പറയുകയാണ്. എന്നിട്ട് മൂന്നാമത്തെ കൂട്ടരെ കൊണ്ടുവരികയാണ്. ആരാരാ? അവരാരാണ്? അദുനിയാക്കൾ, സമ്പന്നന്മാരായ ആൾക്കാർ. അള്ളാഹുവിനോട് ചോദിക്കും, ഞാൻ നിനക്ക് സമ്പത്ത് നൽകി, നിനക്ക് ധാരാളം കഴിവുകൾ നൽകി, നീ നിന്റെ സമ്പത്ത് എന്താണ് ചെയ്തത്? അയാൾ പറയും, പടത്താമ്പുരാനെ, ഞാൻ ചെയ്ത ദാനധർമ്മങ്ങളെ പറ്റി നിനക്കറിയില്ല. ഞാനാണ് അവർക്ക് വീട് വെച്ചുകൊടുത്തത്, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്, ഞാൻ മൂലമാണ് എന്റെ നാട്ടിലുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ നീ എനിക്ക് നൽകിയ സമ്പത്തൊക്കെ നിനക്ക് വേണ്ടി ദാനം ചെയ്യുകയായിരുന്നു. അള്ളാഹു അയാളോട് പറയും, നീയും കളവാണ് പറഞ്ഞത്. നേരത്തെ ഷഹീദ് കളവ് പറഞ്ഞതുപോലെ, നേരത്തെ ആരി പണ്ഡിതൻ കളവ് പറഞ്ഞതുപോലെ, ധനികനായ മനുഷ്യ നീയും കളവാണ് പറഞ്ഞിട്ടുള്ളത്. നീ ദാനം ധനം വേർ ചെയ്യുന്നതും ദാനം ചെയ്തതും പാവപ്പെട്ടവരെ സഹായിച്ചതും അവരൊക്കെ നിന്നെ ആദരിക്കുവാൻ വേണ്ടിയിട്ടും നീ ഉപ്പാല അന്നക്ക ജവാനി, നീ വലിയ ഭാരമതിയാണ് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ദാനം ചെയ്തത്? പക്കത് തീര, അങ്ങനെ നിന്നെ പറ്റി പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു അയാളോട് പറയുകയും മലക്കുകൾ നേരത്തെ ഷഹീദിനെയും ആരിവിനെയും ചെയ്തതുപോലെ ആ മനുഷ്യന്റെയും കൈകാലുകൾ ചെങ്ങലയിട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും. അതുകൊണ്ട് നമ്മുടെ ചെറുതാകട്ടെ വലുതാകട്ടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ നിയ്യത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രമായിരിക്കണം. ആരുടെയും പ്രശംസ കേൾക്കുവാൻ വേണ്ടി, ആരുടെയും പുകഴ്ത്തലുകൾ കേൾക്കുവാൻ വേണ്ടി ഒരാരും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിത്തീർന്ന ഒരു രംഗമായിരുന്നു ആയിഷ ബിബിയെ സംബന്ധിച്ചിടത്തോളം. അത് ദുരാരോപണം, വിചാരാരോപണം. അതുണ്ടായ സന്ദർഭത്തിൽ ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി മുനാഫിക്കുകളോടൊപ്പം ദുർബലനായ ഒരു വിശ്വാസിയും ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അദ്ദേഹത്തിന് ധാരാളം സമ്പത്തും എടുക്കുമായിരുന്നു. അദ്ദേഹം കൊടുത്തതുകൊണ്ടാണ് അടുപ്പിൽ ഈ ഉപചരുന്നത്. ആ മനുഷ്യരും ഈ വ്യാജ പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മദീനയിൽ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത പ്രയാസമുണ്ടായി. എന്റെ വീട്ടിൽ നിന്ന് ഉണ്ണുന്നവൻ, എന്റെ സമ്പാദ്യത്തിന്റെ വിഹിതം കൊണ്ട് കുടുംബത്തെ പോറ്റുന്നവർ, എന്റെ മകൾക്കെതിരെ, എന്റെ പ്രവാചകനെതിരെ ദുരാരോപണം ഉന്നയിച്ചിരിക്കുക, ഞാൻ ഒരു നയാ പൈസയും ഈ നന്ദിയില്ലാത്തവന് കൊടുക്കുകയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ അമ്മ തന്നെ പെട്ട അനാഥർക്ക്, ദരിദ്രർക്ക്, അഗതികൾക്ക് ഈ തങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന് നിങ്ങളിൽ സമ്പന്നന്മാരായ ആളുകൾ ഒരിക്കലും ശപഥം ചെയ്യുവാൻ പാടില്ല. വാഴ്പുവാനും അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മുടെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകുവാൻ പാടില്ല.
കർത്തത്തിനുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പലിൽ വിവാദ ശരീരം കൊണ്ട് ചെയ്യുന്ന വിവാദത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം. ഈ നമസ്കാരം നിർവഹിക്കുമ്പോൾ കൂടുതൽ പാരായി പോകുന്ന കൂട്ടരെ പറ്റിയിട്ട് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സുഹൃത്തുക്കളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ മഅ്മൂൻ. ആ മഅ്മൂനിൽ നമസ്കാരക്കാരെ പറ്റി പറയുമ്പോൾ നമസ്കാരക്കാർക്ക് നാശം എന്നും നമസ്കരിക്കും, എല്ലാം ജമാഅത്തായി നമസ്കരിക്കും. പക്ഷേ ഈ ജമാഅത്തായി നമസ്കരിക്കുന്ന ലക്ഷ്യമെന്താണ്? നമസ്കാരത്തിന് നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യമുണ്ട്, അല്ലാഹുമ്മ സലാത്തി സാബു. ഈ നമസ്കരിക്കുന്നവർ ഈ ലക്ഷ്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. നമസ്കാരത്തിന്റെ ആത്മീയ ലക്ഷ്യങ്ങളും ഭൗതിക ലക്ഷ്യങ്ങളും നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള വിഗ്രഹമുണ്ടാകുക, ജീവിതത്തിൽ നിന്ന് മാറ്റമായ കൃത്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ പൊരുത്തം കാണിക്കുക, ഈ അടിസ്ഥാനപരമായ ലക്ഷ്യം മറന്നുകൊണ്ട് നമസ്കാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലദീനഹുമ സലാത്തിഹി സാഹൂൻ അല്ലദീനഹു യുവാദൂൻ. അതിന്റെ ആത്മീയ ലക്ഷ്യങ്ങൾ, മതപരമായ ലക്ഷ്യങ്ങൾ, ദീനി ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി അല്ലദീനഹു യുവാദൂൻ, തന്റെ നമസ്കാരം ജനങ്ങൾ കണ്ടിട്ട് അയാൾ കൃത്യമായി നമസ്കരിക്കുന്നതാണ് ആളാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി ഇബാദത്തുകൾ ഏർപ്പെടുന്ന ആളുകൾ ആ ഇബാദത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതിന്റെ ഉപാധികൾ ചർച്ചകൾ പറയുമ്പോൾ ലോകമാന്യതയില്ലാത്ത അതുപോലെ തന്നെ ആളുകളെ കേൾപ്പിക്കുവാൻ വേണ്ടി ഇവര് ഹജ്ജ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ആനന്ദം കൊള്ളുക, അങ്ങനെയുള്ള ഒരു മനോഭാവം, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ആളുകൾ അതിന്റെ പേരിൽ തന്നെ പ്രശംസിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു തെറ്റായ മനോവികാരമാണ് എന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. സദഖയെ പറ്റി പറയുമ്പോൾ ലാ തുഖ്ബിലു സദഖാതികും ബിൽ മന്നി വൽ അദ, നീ ഒരിക്കലും നിന്റെ ദാനധർമ്മത്തെ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സദസ്സുകളെ ദാനധർമ്മങ്ങളെ പാഴാക്കി കളയുവാൻ പാടില്ല, പ്രതിഫലമില്ലാതാക്കി കളയുവാൻ പാടില്ല. ദുനിയാവിലും ആഖിറത്തിലും ഒരു പ്രതിഫലനവും ഉണ്ടാക്കാത്തതാക്കി തീർക്കാൻ കല്ലനയിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നയാൾക്ക് ഇത്ര രൂപ കൊടുത്തു, ഇത് ഇങ്ങനെ എടുത്തു പറയുമ്പോൾ കിട്ടുന്ന ഒരാഹ്വാനമുണ്ട്. പക്ഷെ അതുവഴി ഈ സ്വീകരിച്ച ആൾക്കുള്ള അഭിമാനക്ഷരമുണ്ട്, അയാൾ അനുഭവിക്കുന്ന ഈ പ്രയാസം. ഇങ്ങനെ നിങ്ങൾ സമ്പത്തിനെ ദാനം ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിച്ചു കളയുവാൻ പാട്ട്, പ്രതിഫലം നശിപ്പിച്ചു കളി കല്ലതീയും ജനങ്ങൾ കാണുവാൻ വേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ നിങ്ങളുടെ ദാനത്തെ എന്ത് ചെയ്യാൻ പാടില്ല? വാർത്തയാക്കി കളയുവാൻ പാടില്ല, നിഷ്ഫലമാക്കി കളയുവാൻ പാടില്ല. കല്ലതീയും അയാൾ കണ്ടിയുന്നില്ല അള്ളാഹു മന്ദിരത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ പോലെ ആകുവാൻ പാടില്ല എന്ന്. അപ്പോ ദാനം ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിന്, പരലോകത്തിൽ വിശ്വാസമില്ലാത്തതിന് സമാനമായ തിന്മയാണ് എന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ദാനം ചെയ്യുന്ന ആളുകളുടെ ഉപമ എന്താണ്? മസലുഹു അയാളുടെ ഉപമ ഒരു പൊട്ടക്കുന്ന് പോലെയാണ്, അലക്കി തുടങ്ങാതെ കുറച്ച് മണ്ണുണ്ട്, വലിയ കാറ്റും മഴയും ആ പാറക്കുന്നിലേക്ക് മൊട്ടക്കുന്നിലേക്ക് അടുക്കി വീശിയപ്പോൾ കുത്തിച്ചൊരിഞ്ഞപ്പോൾ അതെന്തായിട്ട് വിരുവിനെത്ത പാറയായി മാറി. അതിന്റെ മേലെ പിന്നെ മണ്ണിന്റെ അംശമില്ല, ആ മണ്ണിൽ വീഴ്ത്തു പോകുന്ന ചെറിയ ചെടിയിലെ അംശം പോലുമില്ല. അതുപോലെയാണ് എപ്പോഴും അലാ ചെയ്യും കത്തു, തങ്ങൾ ചെയ്തത് ഒന്നും അയാൾക്ക് ഉപകാരപ്പെട്ടു പോയിട്ടില്ല. ഒന്നാകുലാ എതിർ കൗമൽ ഇത്തരത്തിലുള്ള വിഷേദികളായ ആളുകൾക്ക് അള്ളാഹു നന്മയുടെ ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു കർമ്മത്തിലും ഐഹികമായ ഫലങ്ങൾ അത് വച്ചുകൊണ്ട് ഒരു കർമ്മത്തിലും ഏർപ്പെടുവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിനെപ്പറ്റി ഇത്തരത്തിലുള്ള ലോകമാന്യത, ആളുകളുടെ പ്രശംസ, ഇത് കാക്ഷിച്ചുകൊണ്ട് ചെറിയ നന്മകൾ പോലും ചെയ്യുന്നത് അശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന അഖൂഫമാ അഖാഫു അലൈക്കും ശിർക്ക്, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറയുന്നത് അശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ് പക്ഷെ അതിന്റെ ദുരന്തം വലുതാണ്.
ആ ദുരന്തം വലുതാണെന്ന് പറയാൻ കാരണം എന്താ? ബാക്കിയെല്ലാം ഈമാനുണ്ട്, നല്ല സ്വഭാവമുണ്ട്, പെരുമാറ്റമുണ്ട് എന്ന രീതിയിൽ മറ്റ് ചെറുപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യക്ഷത്തിൽ തന്നെ ചെറുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഗ്മിനായ ആളുകൾ, ഈമാനുണ്ട് എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ അറിയാതെ തന്നെ ചെറുപ്പിന്റെ കെടുതികളിൽ പെട്ടുപോകുകയാണ്. അതാരാണ് എന്ന് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരു മച്ചിർക്കുൽ അസ്ഹർ യാ റസൂലല്ലാഹ്, സഹാബാക്കളോട് അല്ലാഹു ദൂതനെ ഏതാണ് ഈ വലിയ ചെറിയ ചെറുപ്പ് എന്ന് പറയുന്നത്? ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നന്മ പ്രവർത്തിക്കുന്നതാണ്, ജനങ്ങളുടെ പ്രശംസ കിട്ടുവാൻ വേണ്ടി സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ വെടിയുവാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും അമലുകളെയും ശുദ്ധീകരിച്ചെടുക്കുവാൻ കഴിയേണ്ടതാണ്. ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്ന ഈമാനികമായ പരിവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അള്ളാഹുവിന്റെ ഇർഖാഇനെ പ്രതീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളെയെല്ലാം തകർത്ത് കളയുന്ന, അതിന്റെ പുണ്യങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളയുന്ന, ബാത്തിലാക്കി കളയുന്ന ഈ വലിയ അപകടത്തെ സൂക്ഷിക്കുവാനും കരുതി നീക്കുവാനും നമ്മുടെ ജീവിതത്തെ റിയാഇൽ നിന്ന് സംരക്ഷിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുവാനും സംസ്കരിക്കുവാനും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.